ശ്രീ എം ആർ മുരളി, ഈ പത്തനംതിട്ടയിലെ നരബലിയെ കുറിച്ച് ഈ ചർച്ചയിൽ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നു വന്നല്ലോ. ആ ഘട്ടത്തിൽ തന്നെ നമ്മളൊരു അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ബില്ല് കൊണ്ടുവരാൻ പോകുന്നു, നിയമമാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അത് വളരെ സജീവമായി പല പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതുക പോലും ചെയ്തിട്ടുള്ളതാണ്. നോക്കൂ, മഹാരാഷ്ട്രയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ മഹാരാഷ്ട്ര ഒരു നിയമനിർമ്മാണത്തിലൂടെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവരുടേതായിട്ടുള്ള നിലപാടെടുത്തു. കേരളത്തിൽ എന്തുകൊണ്ടാണ് അത് സാധ്യമാകാത്തത്? ഇതിലെ നികേഷ്, ഈ നിയമനിർമ്മാണം അത്യാവശ്യമാണ്. നിയമങ്ങൾ ഉണ്ടാവണം, ശക്തമായ നിയമങ്ങൾ ഉണ്ടാകണം. കുറ്റകൃത്യമായിട്ടുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ നടപടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നിയമങ്ങൾ ഉണ്ടാവണം. അതൊരു വശം. മറ്റൊന്ന്, ഈ നിയമങ്ങൾ കൊണ്ട് മാത്രം, നിയമനിർമ്മാണം കൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്നതാണോ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ? നമ്മുടെ നാട്ടിലിപ്പോ ആചാരം ഏതാണ്, അനാചാരം ഏതാണ്, വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം കൂടി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയില്ലേ? അപ്പൊ ഒരു വലിയ ബോധവൽക്കരണം. എനിക്കിപ്പോ തോന്നുന്നത് ഈ ചർച്ചയുടെ ഒരു വശം, ഒരു ഒരു പോസിറ്റീവ് വശം ഈ ചർച്ചയ്ക്കുണ്ടെന്നാണ്. ഇവിടെ ശ്രീ ശശി പത്തനാപുരം പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ബഹുമാന്യനായ അക്കീരമ്മൻ ഭട്ടതിരിപ്പാട് പറഞ്ഞ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മുഴുവൻ ഞാൻ കേട്ടില്ല, ഇതിലെല്ലാം ഉയർന്നു വരുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഭക്തി, എന്താണ് വിശ്വാസം? അന്യനെ ദ്രോഹിക്കാനുള്ളതാണോ, മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാനുള്ളതാണോ, അതോ സ്വന്തം ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ളതാണോ, സ്വന്തം ശക്തിയെ വർദ്ധിപ്പിക്കാനുള്ളതാണോ എന്ന തലത്തിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളും ഒക്കെ ഒന്ന് പുനർനിർവചിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ അതാണ് ഞാൻ നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിൽ പ്രധാനപ്പെട്ട. ഇപ്പം ഡി കെ ശിവകുമാറിനെ പോലൊരാള് ഇങ്ങനെ ഒരു ആചാരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടണമെങ്കിൽ അതൊക്കെ ഫലിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നത് കൊണ്ടായിരിക്കുമല്ലോ. ഇവിടെ നോക്കൂ, രാവിലെ വന്ന വാർത്തയിൽ അഖോരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഈ പൂജ കണ്ടക്ട് ചെയ്തത് എന്ന് പറയുന്നു. അത്രയും ഡീറ്റെയിൽ ഉണ്ട്, അഖോരികളാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പേര് ഇന്നതാണ്, എന്താ മരണമോഹന സ്തംഭനയാഗം എന്നാണ്, രാജകന്തകസ്ഥ യാഗം എന്നാണ്. പാനലയിൽ അതിൻ്റെ പേരറിയാം, അത് ആരാണ് ചെയ്തതെന്നറിയാം, എത്ര ആടുകളാണ്, എത്ര പശുക്കളാണ്, എത്ര പന്നികളാണ് എന്നത് സംബന്ധിച്ച് എല്ലാം കൃത്യ കണക്കുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെങ്കിലല്ലേ നമ്മൾ സാധാരണ ഇതിലത് വാർത്താ സമ്മേളനത്തിൽ ഒരു വിഷയമായി ഉന്നയിക്കുള്ളൂ. തീർച്ചയായിട്ടും. അല്ല, അതിനിപ്പോ നമുക്കാർക്കെങ്കിലും നേരെ അങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നു എന്ന് അത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം എന്നുള്ളത് കൂടി ഇതില് കാണേണ്ടതുണ്ട്. അദ്ദേഹം ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം ചിലപ്പോ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എതിരാളികൾക്കെതിരെ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ചെയ്യുന്നു എന്ന് വരുമ്പോ വ്യാകുലപ്പെടുന്നത്. ഇതിൽ നികേഷ് ചെയ്യേണ്ട ഒരു കാര്യം, വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. ശ്രീ ഡി കെ ശിവകുമാർ ചെയ്യേണ്ടത്, അദ്ദേഹം ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സോഴ്സ് എന്താണോ അത് വെളിപ്പെടുത്തണം, അദ്ദേഹത്തിലെ ഗവൺമെന്റിനോട് വെളിപ്പെടുത്തണം. എന്നിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. നീചമായൊരു കൃത്യം, ഈ കേരളത്തിനാകെ അപമാനമാകുന്ന നിലയിലുള്ള ഒരു നീചകൃത്യം ഇനി ഏതെങ്കിലും ഉൾപ്രദേശത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെ കരുതുക. അത് അവസാനിക്കണല്ലോ, അതിന് നടപടി ഉണ്ടാകണല്ലോ. ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ.